ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബീഡ്സ് പഞ്ചിങ് മെഷീനായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം, അത് വെച്ച് എങ്ങനെ ബീഡ്സ് നമുക്ക് ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇതാണ്, ഇത് ചെറിയ മെഷീനാണ്, ഇതിൻ്റെ വലുതും ഉണ്ട്. ഇപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഈ പഞ്ചിങ് മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കേണ്ട ഐറ്റമാണ് അതിൻ്റെ പിന്ന്. ആ പിന്നാണ് നമ്മുടെ ക്ലോത്തിലോട്ട് മുത്തിനെ ബീഡ്സിനെ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബീഡ്സിൻ്റെ നോസിൽസാണത്. മൊത്തം 5 നോസിലാണുള്ളത്. ഒരെണ്ണം നമ്മുടെ മെഷീനിൽ തന്നെ ഉണ്ട്, ബാക്കി 4. ആ 4 ഡിഫറൻറ്റ് വലിപ്പത്തിലുള്ള ബീഡ്സ് വെച്ച് ചെയ്യാനുള്ളതാണ്. ഏറ്റവും വലുത് മുതൽ ചെറുത് വരെ നമുക്ക് ബീഡ്സ് ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടോ ഇതുപോലെ, ജസ്റ്റ് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നമുക്ക് നോസിൽ മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് മുത്താണോ, ഏത് വലിപ്പത്തിലുള്ള മുത്താണോ വേണ്ടത്, അത് ആ നോസിൽ തിരഞ്ഞെടുത്തിട്ട് നമുക്കതിൽ വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോസിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏത് മുത്താണ് യൂസ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്ത് നമ്മുടെ ഈ നോസിലിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിൽ കറക്റ്റായിട്ടാണ് ഇരിക്കണേന്ന് നോക്കുക. അങ്ങനെയാണ് സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വലിപ്പത്തിലുള്ളൊരു മുത്താണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മുത്തിന് നമ്മുടെ നോർമൽ മുത്തല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ മാലക്കൊക്കെ, അതുപോലെ നമ്മൾ ഡ്രസ്സിൽ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഹോളുള്ള മുത്ത് കിട്ടും. ഇതിൽ ഹോളില്ലാത്ത ടൈപ്പാണ് നമ്മൾ പഞ്ചിങ് മെഷീൻ ഇടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിൽ നിന്നൊരു പിന്നെടുക്കുക. ഈ പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ പിന്നിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അത് ആ മുന പോലെ നിൽക്കുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെഷീനിൽ വെച്ച് ആ ലിവർ പിടിച്ച് നിൽക്കുമ്പോൾ അതിങ്ങനെ മുത്തിലോട്ട് കയറി ലോക്കായി പോവും. അങ്ങനെയാണ്. അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. ഈ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് പർദ്ദ, ഷോള്, നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക്, അതുപോലുള്ള ഭാഗങ്ങളൊക്കെ നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ബീഡ്സ് വർക്കൊന്നും അറിയാൻ, എംബ്രോയിഡറി വർക്ക്, ബീഡ്സിൻ്റെ എംബ്രോയിഡറി വർക്കൊന്നും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓഫ് വൈറ്റ് മുത്താണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മുത്താണ് എടുത്തേക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ നോസിലിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പിന്നും ഏറ്റവും അടിയിലാണ് പിന്ന് വരുന്നത്. ആ നോസിലിൻ്റെയും പിന്നിടുന്ന ആ പോയിൻറ്റിൻ്റെയും ആ ഗ്യാപ്പിലാണ് നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചുരിദാറിൻ്റെ സ്ലീവിൽ ചെയ്താണ് കാണിക്കുന്നത്. പക്ഷേ വേർ പണിയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അറിയാൻ പാടില്ലാത്തവർക്ക് കൂടെ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് എവിടെയാണോ നമുക്കത് പിന്നെ നമ്മുടെ ബീഡ്സ് ലോക്ക് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ലിവർ വെച്ച്, ആ റെഡ് കളറാണ് അതിൻ്റെ ലിവർ എന്ന് പറയുന്നത്, ആ ലിവർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ ക്ലോത്ത് ഒന്ന് അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ നമുക്ക് ഒരുപാട് ഇതിൻ്റെ പിന്നിട്ടിട്ട് ഇങ്ങനെ പിടിപിടിയെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുത്തും അതിൻ്റെ പിന്നും ഓരോ പ്രാവശ്യം അപ്പം ഇട്ട് കൊടുക്കണം. അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കണ്ടോ. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിയിൽ കണ്ടോ ലോക്കായി കിടക്കണതുണ്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സ്ലീവിൻ്റെ അറ്റം വരെ അതൊന്ന് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വർക്ക് ചെയ്തെടുക്കാം. അതിപ്പോൾ എംബ്രോയിഡറി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളിലും അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. മുമ്പ് ഒരു 800-900 ഒക്കെ ആയിരുന്നു റേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുത്ത് വെക്കണ ഭാഗം ഒന്ന് പേന കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻസിൽ കൊണ്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ലെവൽ അങ്ങോട്ട് തെറ്റിപ്പോവും. അപ്പം ഞാൻ ആദ്യം ഒരു 1 ഇഞ്ചിൽ കൂടുതൽ, ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യം മുത്ത് വെച്ച് കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ അടുപ്പിച്ച് വെക്കാമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടോ
കേൾക്കണ്ട. അപ്പം ഞാനത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് ഓരോ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് സ്ലീവിലും നമ്മൾ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ പഞ്ചമി മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.